ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പത്താം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സബ്സെ ബഡാ ഷോമാൻ എന്ന ഗീത് ചതുർവേദി എഴുതിയ ചാർലി ചാപ്ലിൻ്റെ ജീവനി, അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫാണ്. നമ്മൾ കഥ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ പാടിക്കൊണ്ടിരിക്കെ ശബ്ദമിടറുകയും പാട്ട് നിർത്തി. അപ്പോൾ മാനേജർ അമ്മയെ, 5 വയസ്സുകാരനായ ചാർലിയെ സ്റ്റേജിലേക്ക് പോകാൻ നിർബന്ധിച്ചു. അമ്മ സമ്മതിച്ചില്ല, കാരണം ഈ 5 വയസ്സുകാരനായ കുട്ടി എങ്ങനെ കാണികളെ നേരിടും, ഇത്രയും വലിയ ജനക്കൂട്ടത്തെ നേരിടുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ മാനേജറുടെ നിർബന്ധം മൂലം അവനെ ഒറ്റയ്ക്ക് സ്റ്റേജിലേക്ക് പറഞ്ഞയച്ച് ആ 5 വയസ്സുകാരനെ ഒറ്റയ്ക്ക് സ്റ്റേജിലേക്ക് അവർ പോന്നു. ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് ചാർലി പ്രശസ്ത ഗീതമായ ജാക്ക് ജോൺസ് പാടി. പാട്ട് പകുതി ആകുമ്പോഴേക്കും സ്റ്റേജിലേക്ക് പൈസ വർഷിച്ചുകൊണ്ടിരുന്നു. പാട്ട് പകുതിയാക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ ആദ്യം ഈ പൈസ വാരിയെടുക്കട്ടെ, പിന്നെ പാട്ട് പാടാം. അത് ആളുകൾക്ക് വളരെയധികം ഇഷ്ടമായി, എൻജോയ് ചെയ്തു. അതിനുശേഷം അവൻ പാട്ട് പാടി. പാട്ട് പാടേണ്ടതിന് മാനേജർ വന്ന് ഒരു തൂവാലയിൽ പൈസയൊക്കെ വാരിക്കൂട്ടി പോയപ്പോൾ മൂപ്പരാളും അതിൻ്റെ പിന്നാലെ പോയി. തൻ്റെ ആകാംക്ഷ കാണികളോട് പങ്കുവെക്കാനും അവൻ മറന്നില്ല. പിന്നീട് ബാക്ക് സ്റ്റേജിൽ പൈസ അമ്മയ്ക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ അവൻ തിരിച്ചു വരില്ലായിരുന്നു. അമ്മയ്ക്ക് മാനേജർ പൈസ കൊടുത്തു, അവൻ തിരിച്ച്. അത് ഇനി ലാസ്റ്റ് പാരഗ്രാഫിലേക്ക്, നമ്മുടെ അവസാനത്തെ പാരഗ്രാഫിലേക്ക്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചാർലിനെ ജനതാമേൻ ഗുദ്ഗുദി ഫൈലാദീതി. ചാർലി ജനങ്ങളിൽ ആഹ്ലാദം പരത്തിയിരുന്നു. അതായത് ആളുകളെ സന്തോഷിപ്പിക്കുക എന്ന ജോലിയിൽ ചാർലി വിജയിച്ചു. ആദ്യത്തെ പ്രോഗ്രാമിൽ തന്നെ കാണികളെ കയ്യിലെടുത്തു, അടിച്ചു, പൊളിച്ചു, തിമിർത്തു. ഓക്കെ, അതായത് ചാർലിനെ എന്ന് പറഞ്ഞ ചാർലി ജനതാമേ ജനങ്ങളിൽ ഗുദ്ഗുദി ആഹ്ലാദം ഫൈലാദീതി പരത്തിയിരുന്നു. ഉസ്കേ ബാദ്, അതിനുശേഷം, അതായത് സ്റ്റേജിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം നടത്തും. ഉസ്നെ ദർശകോംസെ ബാത്ത് ചീത്തിക്കി. അതിനുശേഷം അവർ കാണികളെ, അതായത് പ്രേക്ഷകരെ, അവരിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിട്ട് ടോക്ക് ഷോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. അതാണ് ആ ടോക്ക് ഷോ എന്നൊക്കെ പറയില്ലേ. അതെ, നൃത്തികിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് ചെയ്തു. ചാർലി ഡാൻസ് ചെയ്തു. അവർ അപ്പനി മാം സഹിത് കൈ ഗായകം കി നക്കൽ ഉത്താരി. തൻ്റെ അമ്മ സഹിതമുള്ള, അമ്മ ഉൾപ്പെടെയുള്ള ഒരുപാട് ഗായകരെ നക്കൽ ഉതാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകരിച്ചു, അവരെ ഇമിറ്റേറ്റ് ചെയ്തു. മാസൂമിയത്ത് മേം ഉസിനെ ധോടി ദേർ പഹലെ ഫടി മാം കി ആവാസ്. അവർ ഉസ്കെ ഫുസ്ഫുസാനേക്ക് ഭി നക്കൽ ഉതാർതി. മാസൂമിയത്ത് മേം, നിഷ്കളങ്കനായ മേം ഉസിനെ, ആ നിഷ്കളങ്കനായ കുട്ടി, അവൻ ദോടി ദേർ പഹലെ അല്പം സമയം മുൻപ്, ഫടി മാം കി ആവാസ്, അമ്മയുടെ ഇടറിയ ശബ്ദം, അവർ ഉസ്കെ ഫുസ്ഫുസാനേ കി ബി നക്കലുദാരി, ആ ശബ്ദത്തിലെ കുശുക്കുശുപ്പ് കൂടി അവൻ അനുകരിച്ചു കാണിച്ചു എന്ന് പറഞ്ഞാൽ ആളുകൾ വളരെയധികം അത് സന്തോഷിച്ചിട്ടുണ്ടാവാം. ലോകോം മേ ടഹോകോം കി ഹിസ്സേദാരി കുയി. ആ ലോകോമേ ജനങ്ങളിൽ ടഹാഗോം കി പൊട്ടിച്ചിരിയുടെ ഹിസ്സേദായി, പൊട്ടിച്ചിരിയിൽ പങ്കുചേർന്നു. ഹിസ്സേദാരി കുയി, ആ പൊട്ടിച്ചിരിയിൽ ജനങ്ങൾ പങ്കുചേർന്നു. നിഷ്കളങ്കമായ കുട്ടി കാണിച്ച പെർഫോമൻസ് ആളുകൾ സ്വീകരിച്ചു എന്ന് വേണം പറയാം. അവർ സ്റ്റേജ് പർ ജംകർ പൈസേ ബർസ്തേ. അവർ സ്റ്റേജ് പർ ജംകർ പൈസേ ബർസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ ഇപ്പോൾ ആളുകൾ പണം വർഷി, വീണ്ടും തുടരെ പൈസ വർഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ പൈസ വീണു എന്നർത്ഥം. ആളുകൾ വീണ്ടും പൈസ കൊടുത്തു എന്നർത്ഥം. അന്തുമേ എന്ന് പറഞ്ഞാൽ അവസാനം. മാം, അമ്മ, ജബ് ഉസേ ലേനെ ആയി. എപ്പോഴാണോ അവസാനം അമ്മ അവനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. തോ, അപ്പോൾ ദർശകോംനെ കാണികൾ ദേർത്തക്ക് വളരെ നേരം ഗഡേ ഹോക്കർ എഴുന്നേറ്റ് നിന്ന് താലിയാം ബജായി കയ്യടിച്ചു. സ്റ്റേജ് ഷോലകനിലെ
അടിപൊളി പ്രോഗ്രാം, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ആ ജഡ്ജസ് വരെ എഴുന്നേറ്റ് നിന്നിട്ട് ക്ലാപ്പ് ചെയ്യും. ഇവിടെ അമ്മ സ്റ്റേജിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ വന്നപ്പോൾ വളരെയധികം ആദരവോടുകൂടി കാണികളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരുപാട് നേരം നിർത്താതെ കയ്യടിച്ചു. താലിയ ബജായി എന്ന് പറഞ്ഞ് കയ്യടിച്ചു. ആ വർത്തമാനമാണ് അന്തിമേം അവസാനം. മാം ജബ് ഹുസൈൻ ലേനെ ആയി, എപ്പോഴാണോ അമ്മ അവനെ കൊണ്ടുപോകാൻ വന്നത്? തോ അപ്പോൾ ദർശകോമ്നെ കാണികൾ ദീർത്തക് ഗഡേ ഹോക്കർ വളരെ നേരം എഴുന്നേറ്റ് നിന്ന് താലിയാം ബജായി കയ്യടിച്ചു. കൈ ലോകോമ്നെ മാം കെ ഹാത്ത് മിലാക്കർ, കുറേ ആളുകൾ കൈ ലോകോമ്നെ കുറേ ആളുകൾ മാം കെ ഹാത്ത് മിലാക്കർ അമ്മയുടെ കൈ പിടിച്ച് ഉസ്കെ ചോട്ടെ ബച്ചയ്ക്ക് താരിഫ് കി, അവരുടെ ചെറിയ മകനെ പ്രശംസിച്ചു. ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയ എന്നാണ് ഏറ്റവും പ്രശസ്തമായ വരി. ചാർലി സ്റ്റേജ് പർ പഹലി ബാർ ആയ, ചാർലി സ്റ്റേജിലേക്ക് ആദ്യമായി വന്നു. ഔർ മാം ആഖിരി ബാർ, അമ്മ അവസാനമായി വന്നു. ഓക്കെ, ചാർലി ആദ്യമായി സ്റ്റേജിലേക്ക് വന്നപ്പോൾ അത് അമ്മയുടെ അവസാനത്തെ വരവ്, മീൻസ് അമ്മ മരിച്ചു എന്നല്ല പറയുന്നത്. പിന്നെ അമ്മയ്ക്ക് സ്റ്റേ എന്തിനാണ് അമ്മ, അതായത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അമ്മയ്ക്ക് പൈസയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വരിയിൽ അതിലെ വളരെ മനോഹരമായി കൊടുത്തിട്ടുണ്ട്. ദുനിയാ കെ സബ്സേ ബഡാ ഷോമേൻ കാ യഹ് പഹലാ ശ്രോത. ദുനിയാ കെ, ഈ ലോകത്തിലെ സബ്സേ ബഡേ ഷോമേൻ കാ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഷോമേൻ്റെ, ഷോമേൻ പെർഫോമൻസ് ചെയ്യുന്ന ആളുടെ, യഹ് പഹലാ ശ്രോത, അവളുടെ ഫസ്റ്റ് ഷോ ആണത്. ഉസ്നെ ജന്മ ലേ ലിയാത്ത, അവൻ ജന്മം എടുത്തിരുന്നു, അതായത് ലോകത്തിലെ മഹാനായ കലാകാരൻ ജന്മമെടുത്തു, അതായത് ലോകമറിഞ്ഞു അന്നത്തെ ഈ അന്നത്തെ സംഭവത്തോട് കൂടിയിട്ട് ലോകത്തിൽ ഇങ്ങനെ ഒരു കലാകാരൻ ജനിച്ചു എന്ന് പറഞ്ഞ ആളുകൾക്ക് ആ സംഭവം ഇപ്പോഴല്ലേ മനസ്സിലായത്. അപ്പോൾ അമ്മയ്ക്ക് പിന്നെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. 5 വയസ്സ് മുതൽ ഇവൻ ഈ രംഗത്തേക്ക് വന്നു ഇദ്ദേഹം. അപ്പോൾ ഇത് നമുക്കറിയണ്ടേ, മഹാനായ ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ അറിയാനുണ്ടായത്, കാരണം പ്രതിസന്ധി, നമ്മൾ പ്രതിസന്ധികളാണ് നമുക്ക് സാധ്യതകൾ ഉണ്ടാക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയിൽ നമ്മൾ തളരാതെ നമ്മൾ ആലോചിച്ചു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ജീവിതത്തിൽ വളരെയധികം ഒരു മോട്ടിവേഷനാണത്. അപ്പോൾ അമ്മ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്കൊരു അപമാനം ഉണ്ടായി. ഓക്കെ, ആ അപമാനത്തിന് ഒരു പ്രതിവിധി കണ്ടു. ആ പ്രതിവിധിയാണ് 5 വയസ്സുകാരനായ കുട്ടിയെ അവിടേക്ക് പറഞ്ഞത്. കുട്ടി, അപ്പോൾ കുട്ടി ആ ഒരു സംഭവം ഉണ്ടായില്ലെങ്കിൽ മഹാനായ കലാകാരൻ ചാർലി ചാപ്ലിനെ ലോകം അറിയില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലിരിക്കുന്ന നമ്മളെല്ലാവരും ചാർലി ചാപ്ലിനെ അറിയാനുള്ള കാരണം ഈ ഒരു സംഭവമാവാം. ഓക്കെ, അപ്പോൾ അതാണ് പ്രതിസന്ധിനെ തളരാതെ നമ്മൾ ഒരു സൊല്യൂഷൻ ആലോചിക്കണം. ഇതൊക്കെ ഈ കഥയിൽ നിന്നും അത് നമുക്ക് മനസ്സിലാക്കാനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു വളരെ നല്ലൊരു ആശയം കൂടിയുണ്ട്. അല്ലാതെ വെറുതെ ഒരാളെ ദൈവം ചാർലി ചാപ്ലിൻ ഇങ്ങനെ പോകും സിനിമയിൽ അഭിനയിക്കും ആളുകളെ ചിരിപ്പിക്കും അങ്ങനെയല്ല. ആ കാരണങ്ങൾ, അവസരങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന അതുകൊണ്ടാണ്. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾ കാണേണ്ട ഒരു സിനിമ നമ്മുടെ മലയാളത്തിലെ ദുൽഖർ സൽമാനും ഉണ്ണി മുകുന്ദനും കൂടിയിട്ടുള്ള സിനിമ, ആ സിനിമ വിക്രമാദിത്യൻ. ഭയങ്കര അല്ലേ ലാസ്റ്റ്, ആ പ്രതിസന്ധി, ഓരോ പ്രതിസന്ധിയിലും അല്ലേ ഇവരുടെ ജീവിതത്തിലേക്ക് ഓരോന്നും ആ സിനിമ നിങ്ങൾ കണ്ട്, അതിൻ്റെ ഒരു ക്ലൈമാക്സ് മാത്രം നിങ്ങൾ കണ്ടാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ ഇതൊന്നും പാഠത്തിൻ്റെ ഭാഗമായിട്ട് പറയണതല്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പേ എല്ലാവരും വായിച്ച് മനസ്സിലാക്കുക. മഹാന്മാരുടെ പ്രതിമയുള്ള ആളുകളുടെ ജീവിതം, ആ കഥ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രതിമ ഉണ്ടാവുന്നു. ആർക്കാണ് പ്രതിമ ഉണ്ടാവുക? സാധാരണക്കാരായ ആളുകൾ ജനിക്കുന്നു, കുറേ കഴിഞ്ഞാൽ മരിക്കുന്നു. അവരെ കുറിച്ചിട്ട് കുറച്ച് ദിവസം ആളുകൾ സംസാരിക്കും. പക്ഷെ പ്രതിമയുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പ്രതിമയുള്ള ആളുകളുടെ കഥ വായിക്കണം, ജീവചരിത്രം. അപ്പോൾ ഈ പ്രതിമ, ചാർലി ചാപ്ലിൻ എന്ന് പറയുന്നത് പ്രതിമയുള്ള ആളാണ്. പ്രതിമ ആളുണ്ടാക്കിയിട്ടുള്ളതല്ല, നാട്ടുകാർ അല്ല, മനസ്സിലാണ് വിഗ്രഹങ്ങൾ. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലുള്ള അല്ലേ, അത്രയും മഹാന്മാരായ ആളുകൾക്ക്, ഗാന്ധിജി പോലുള്ള ആളുകൾക്ക്, നെൽസൺ മണ്ടേലെ പോലുള്ള ആളുകൾക്ക്, അബ്രഹാം ലിങ്കനെ പോലുള്ള ആളുകൾക്ക്. അപ്പോൾ അങ്ങനെ മഹാന്മാരായ ആളുകളുടെ ജീവിത കഥ നമ്മൾ വായിക്കണം, അതിനുള്ളൊരു പ്രേരണയാണ്.
അപ്പോൾ അവരനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ട്, അവരെ ആ പ്രതിസന്ധികളെ തരണം ചെയ്തപ്പോൾ അത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരു 50 ആളുടെ ജീവിതകഥ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫേമസ് ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പ്രേരണയാണ് പുസ്തകങ്ങൾ വായിക്കണം. ഈ ലോകത്ത് നല്ല രീതിയിൽ വളർന്നുള്ള ആളുകളൊക്കെ റീഡിങ് ഹാബിറ്റ്, മഹാന്മാരുടെ കഥകൾ വായിച്ച് സ്വന്തമായിട്ടുള്ള ഇൻസ്പയർ ചെയ്ത്, അത് നമുക്ക് പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് തരണം ചെയ്യാനുള്ള ഒരു ഭാഗം, അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും നല്ലത് തരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പാഠത്തിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.